നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിഭീകരമായ മഴയ്ക്കുള്ള സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് മഴ ഇനിയും കനക്കും. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാതയുമുണ്ട്. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 4-നും 8-നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നവംബർ 8-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് തിരുവനന്തപുരത്ത് ഇടിമിന്നലേറ്റ് ഒരു യുവാവ് മരണപ്പെട്ടതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടേണ്ടതും അനിവാര്യമായ ഘടകമാണ്. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാനും പാടുള്ളതല്ല. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണമെന്നും വൈദ്യുത ഉപകരണങ്ങളായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.